അപ്സരനെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത് അപ്സര സീരിയൽ അഭിനയിക്കാനുള്ള കാരണം അപ്സരയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അപ്സര ഗിരീഷ് സാറെ എന്ന് വിളിക്കുന്ന എന്നെ അളിയാന്ന് വിളിക്കുന്ന എന്റെ സ്വന്തം ജ്യേഷ്ഠനാണ്. ഇപ്പോഴാണ് ആ സത്യം ആദ്യമായിട്ട് പറഞ്ഞത്. േട്ടനെ വെക്കാതെ കൃഷ്ണനെ വെച്ചു അതിന്റെ അസൂയാണ്. ഹലോ, നമസ്കാരം. നമസ്കാരം. അപ്പൊ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് അറിയാം, കല്യാണം എന്ന് പറയുമ്പോ എല്ലാത്തിനും ഒരു ഒരു പക്ഷെ അച്ഛനമ്മയും പറയാനൊക്കെ ഉള്ളു നമ്മളെ നിയന്ത്രിക്കാനും കാര്യങ്ങൾ പറഞ്ഞുതരാനും വരുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ്. അപ്പൊ അപ്സരനെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത് ഒരു ഫോട്ടോഗ്രാഫറാണ് അല്ലേ? അപ്പൊ അപ്സരനെ ആദ്യമായിട്ട് ഫോട്ടോ എടുത്ത് അപ്സര സീരിയൽ അഭിനയിക്കാനുള്ള കാരണം അപ്സരയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അപ്സര ഗിരീഷ് സാറേ എന്ന് വിളിക്കുന്ന എന്നെ അളിയാന്ന് വിളിക്കുന്ന എൻ്റെ സ്വന്തം ജ്യേഷ്ഠനാണ്. ഇനി ആളെ വിളിച്ചിരുത്തിയിട്ട് ബാക്കി പറയാം. അതല്ല എൻ്റെ ഒരു ഭംഗി. അപ്പൊ ഗിരീഷ് ഏട്ടാ, ഓ വരെ. അപ്പൊ ഇതാണ് ഗിരീഷ് ഏട്ടൻ. അപ്പൊ നമ്മള് ഇന്നലെയും ഇന്നുമായിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ്. വേറൊരു വലിയ സത്യം പറയാം. വേറെ വലിയൊരു സത്യം പറയാനുള്ളത്, ഈ അപ്സര ഈ ഫീൽഡിലേക്ക് വരാനുള്ള കാരണം ഗിരീഷേട്ടനാണെങ്കിലും അതിനുശേഷം കഴിഞ്ഞ ഒരു രണ്ടു വർഷം മൂന്ന് വർഷം മുമ്പ് ആനേനെ വെച്ചിട്ട് ആനയും അപ്സരയും കൂടിയിട്ട് ഒരു ഫോട്ടോഷൂട്ട് ഗിരീഷേട്ടൻ നടത്തിയിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ അതിനുശേഷം അത് വൈറലായിരുന്നു. അതിനുശേഷം നടത്തിയ ഒരു ഫോട്ടോഷൂട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താ വെച്ചാല് അപ്സരയുടെ മുഖം മാറിപ്പോയി, ഭയങ്കര എന്തോ എഡിറ്റ് ചെയ്തൊക്കെ ഭയങ്കര ഇതാക്കി പോയ പോലെ എനിക്ക് തോന്നി. പക്ഷെ ഞാൻ ഗിരീഷിന്റെ അടുത്ത് പറഞ്ഞില്ല. ഇപ്പോഴാണ് ആ സത്യം ആദ്യമായിട്ട് പറഞ്ഞത്. അല്ല, അതെന്താ വെച്ചാല് നമ്മൾ ഒരാളുടെ കുറ്റം വേറെ ആളുടെ അടുത്ത് പറയരുത്, അയാളുടെ മുഖത്ത് നോക്കി പറയാം. വിഷുവിന് നമ്മൾ ചെയ്തൊരു ഷൂട്ടാണ്. ആ ഷൂട്ടില് ആൽബിച്ചേട്ടനെ വെക്കാതെ കൃഷ്ണനെ വെച്ചു അതിന്റെ അസൂയാണ്. പക്ഷേ പറയട്ടെ ഇന്നലെ എടുത്ത ഫോട്ടോസ് അപ്സര എന്റെ അടുത്ത് 50 വട്ടം പറഞ്ഞു നല്ല ഫോട്ടോസ് പറഞ്ഞു. അപ്സര പറഞ്ഞതിനേക്കാൾ കൂടുതൽ കൈരളി ചാനലിലെ സന്തോഷ് പാലി എന്ന് പറയുന്ന പഴയൊരു പ്രോഗ്രാം പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പൊ യു കെയിലാണ്. അദ്ദേഹം എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു ആൽബിയുടെ ഏറ്റവും നല്ല ഫോട്ടോസ്, ആൽബിയുടെ അപ്സരയുടെ ഏറ്റവും നല്ല ഫോട്ടോസ് ഇന്നലെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തതെന്ന്. അദ്ദേഹം മാത്രമല്ല എൻ്റെ കുറേ സുഹൃത്തുക്കൾ, ഞാനൊരു ഫിലിം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, അവിടുത്തെ ജെയിൻ ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടർ അല്ലെങ്കിൽ ക്യാമറമാനാണ്, അദ്ദേഹം വരെ പറഞ്ഞു ഇന്നലെ എടുത്ത ഫോട്ടോസ് കിടിലായിരുന്നു. അപ്പം അതുകൊണ്ട് ഗിരീഷേട്ടനെ അളിയെന്ന് വിളിക്കുക. ഞാൻ ഗിരീഷേട്ടനെ ബഹുമാനത്തോട് കൂടിയാണ്. പറഞ്ഞോട്ടെ. അപ്പൊ വളരെ സൂപ്പർ ആയിരുന്നു. എന്തായാലും ഗിരീഷേട്ടനും ഗിരീഷേട്ടൻ്റെ കൂടെ വന്ന ക്രൂ. ഞാൻ നല്ല പെണ്ണിലേക്കും പറയണ്ടേ. അപ്പോ നമ്മുടെ ഈ ഘോരഘോരം എന്റെ ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞു. വേറെ ചിലപ്പം ഗിരീഷേട്ടനും നമ്മുടെ ഗിരീഷേട്ടൻ മാത്രമല്ല കേട്ടോ, അതിന്റെ പിന്നില് ഒരു ഒരു 4, 5, 6 ആൾക്കാര് നമ്മള് രാവിലെ 5 മണിക്ക് എണീറ്റുന്നു, റെഡി ആവുന്നു, നമ്മുടെ ഒപ്പം ഇവര് നിൽക്ക്, നമ്മളെക്കാൾ ടയേർഡ് ആവുകയാണ്. കാരണം നമ്മൾക്ക് കുറച്ചു നേരം ഇരിക്കാനെങ്കിലും പറ്റും, ഒരു ഫുൾ ടൈം നിന്നിട്ട് ഇത് വിഷ്വലി ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത്രയും സ്ട്രെയിൻ എടുക്കുന്നുണ്ട്. സോ ഇത്രയും സ്ട്രെയിൻ ഉണ്ടായിട്ട് നമുക്ക് നല്ല ഫോട്ടോസ് തന്നതിന്, നല്ല നമ്മളെ കൂടെ നിന്നതിന്, നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് ഗിരീഷേട്ടനും ഗിരീഷേട്ടൻ്റെ എല്ലാ ടീമിനും, ഇവർക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ട മോഡലും അളിയനുമാണ്. അവർക്ക് എല്ലാവിധ ഭാവങ്ങളും.